കമല. മാഡം, ഇതൊന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഓഡിറ്ററുടെ അടുത്ത് ഏൽപ്പിക്കണം. ശരി മാഡം. ഗുഡ് മോർണിംഗ് അമ്മേ. ആ, ഗുഡ് മോർണിംഗ്. പോവാൻ ഇറങ്ങിയോ? ഇന്ന് നേരത്തെയാണല്ലോ. അതെ, അമ്മ മറന്നോ? ഇന്ന് പുതിയ പ്രോഡക്റ്റിന്റെ ലോഗോ അപ്രൂവൽ ചെയ്യേണ്ട ദിവസമാ. ഓ മൈ ഗോഡ്, സോറി മോനെ, അമ്മ അതങ്ങ് മറന്നു. കമലയോട് ഞാനത് സൂചിപ്പിച്ചതുമില്ല. അപ്പോ ഞാനും കൂടി ഇങ്ങനെ ഓഫീസിൽ വരണോ? നോ പ്രോബ്ലം, ഇവിടെ ഉണ്ടായാലും മതി. വീഡിയോ കോൺഫറൻസ് നടത്തി നമുക്കത് അപ്രൂവൽ ചെയ്തെടുക്കാം. ദാറ്റ്സ് ബെറ്റർ. ഒരു 5 ചോയ്സെങ്കിലും കാണുമല്ലോ അല്ലേ? ഡെഫിനറ്റ്ലി, ഒരുപാട് പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. ഫിൽട്ടർ ചെയ്ത് ഒരു 3-4 എണ്ണമെങ്കിലും ഞാൻ കാണിക്കാം. ഗുഡ്. ഇന്നലെ തലവേദനയാണെന്ന് നീ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ട്? ആർ യു ഓൾ റൈറ്റ്? ഓക്കേ അമ്മേ, എല്ലാം മാറി. നൗ ഐ'm ഫൈൻ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അസുഖം വരുന്നത് വേറൊന്നും കൊണ്ടല്ല ചേച്ചി, ബിസിനസ്സിൽ ആരെങ്കിലും ഒക്കെ കണ്ണു വെക്കുന്നതാ. എല്ലാവർക്കും ആനന്ദിനോട് അസൂയല്ലേ. അതിന്റെ ദോഷം മാറണമെങ്കിൽ തലയ്ക്കൊഴിഞ്ഞ് അടുപ്പിലിട്ടാലേ പറ്റൂ. കല്യാണി, എടി കല്യാണി, കല്യാണി, മാഡം. ആ, ആനന്ദിന് തലയ്ക്ക് ഒഴിഞ്ഞിടണം. നീ പോയി ഉപ്പും മുളകും എടുത്തിട്ട് വാ. ശരി മാഡം. അവൾ ഇപ്പൊ കൊണ്ടുവരും. അതൊന്നും വേണ്ടേ, ഓഫീസിൽ പോകാൻ സമയമായി, ഞാൻ ഇറങ്ങാം. ആനന്ദ്, നീ ഇന്ന് ബിസിയാണെന്നറിയാം, പക്ഷേ ആരോഗ്യവും പ്രധാനോ. ഇത് പരമ്പരാഗതമായ ഒരു വിശ്വാസമല്ലേ, പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്, കം ഓൺ. എവിടെ പോയി കിടക്കുന്നു? കല്യാണി, ഡി കല്യാണി, കല്യാണി, എന്താടി വരാൻ ഇത്ര താമസം? സമയത്തിന്റെ വില അറിയും നിനക്ക്? ആനന്ദിന്റെ ഒരു മിനിറ്റിന് ലക്ഷങ്ങളാവില്ല. നീ അടുക്കളയിലും മീൻകറി വെക്കുന്ന പോലൊന്നും അല്ല. അതിന് താ ഒരു മിനിറ്റ്. കല്യാണി, വാ. നിനക്ക് ദൃഷ്ടിക്ക് ഒഴിഞ്ഞിടാന്നറിയോ? അറിയാം മാഡം, അറിയാം. എന്റെ നാട്ടില് കണ്ണീർ ദോഷം മാറാൻ എല്ലാരും എന്നെ കൊണ്ട് ഒഴിഞ്ഞിടിപ്പിക്കണേ. കുഞ്ഞ് ജനിക്കുമ്പോഴും വീട് പാല് കാച്ചുമ്പോഴും പിന്നെ കല്യാണം കഴിഞ്ഞ് പുതുമണവാളിനും പുതുമണവാട്ടിയും വരുമ്പോഴൊക്കെ കല്യാണീന്ന് നീട്ടിയൊരു വിളി വിളിക്കും. ദാസിന്റെ മോക്ക് നല്ല രാശിയാന്ന് എല്ലാരും പറയണേ. മതി മതി, ഒഴിഞ്ഞിട് ദേ അങ്ങോട്ട് നിന്നുകൊടുക്ക്. മാളൂർക്കണ്ണ്, കരിങ്കണ്ണ്, കഴുകൻ കണ്ണ്, നായ്ക്കണ്ണ്, നരിക്കണ്ണ്, നരൻകണ്ണ്, കണ്ണീറും കരിനാക്കും കരിയായി പോകട്ടെ. വല്യകുഞ്ഞെ, ഒന്ന് ഉരിയാടാണ്ട് 3 പ്രാവശ്യം ഇതി തുപ്പണം. എന്തു പറ്റിയാണെന്തേ? എന്താ മോനെ? ഒന്നുമില്ലമ്മേ, രാവിലെ മുതല് വലത് കണ്ണിനൊരു തുടിപ്പ്.
ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വരുന്നു. അയ്യോ, വലങ്കണ്ണ തുടിക്കുന്നുണ്ടെങ്കിലേ. എന്താ, ആണുങ്ങളുടെ വലത്തെ കണ്ണും പുരുകവും തുടിക്കുന്നത് നല്ലതിനാണെന്നാ പറയണേ. ശരി ശരി. ഇന്ന് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ നടക്കും. നീ പോയിട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക്സ് അമ്മേ. കണ്ണേറിന് ഒഴിഞ്ഞു കഴിഞ്ഞല്ലോ, വിളിപ്പിച്ച ജോലിയും കഴിഞ്ഞു. ഇനി ഇതുകൊണ്ട് അടുപ്പിലോട്ടിട്. വായി നോക്കി നിൽക്കുന്നവള്. പൊടി എവിടുന്ന്? ചീച്ചി, ആനന്ദിന് ഞാൻ ഒഴിഞ്ഞിടുവായിരുന്നല്ലോ, പിന്നെ എന്തിനാ കല്യാണിയെ കൊണ്ട് ഒഴിപ്പിച്ചത്? വേലക്കാരികൾ ചെയ്യാനുള്ള ജോലി വേലക്കാരികൾ തന്നെ ചെയ്യണം. അതിനാ അവളോട് ഒഴിഞ്ഞിടാൻ പറഞ്ഞത്. നീ അതിനിന് മുഷിയാൻ നിൽക്കണ്ട. അത്രയറിഞ്ഞാ മതി. ഇവളെ ഇപ്പോഴും വേലക്കാരിയായിട്ടാണല്ലോ കണ്ടത്. സമാധാനായി. എന്നാലും അവൾ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോ അവന്റെ ബലം കണ്ണു തുടിച്ചത് എന്തിനായിരിക്കും? ഇനിയിപ്പോ അവനും അവളും തമ്മില് ബന്ധം വല്ലതും ഉണ്ടാവോ? പണ്ടവള് തെന്നി വീണപ്പോ അവൻ വന്ന് താങ്ങി പിടിച്ചപ്പോഴേ ഉണ്ടായ ഒരു തോന്നല. എന്റെ ഭഗവാനെ, നീ വെറുതെ ചതിക്കരുത്. അരവിന്ദനെ പോലല്ല ആനന്ദ് അവളെ പ്രേമിച്ച. ഞാനും എന്റെ വേലത്തരങ്ങള് ഈ പടിക്ക് പുറത്താ. രാവിലെ 9 മണിക്ക് തന്നെ ക്ലോക്കിൽ അലാറം പിടിച്ചു വെച്ച് എഴുന്നേൽക്കുന്ന ഒരു കുഴി മടിയനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ആനന്ദ് ഓഫീസിൽ പോയി കഴിഞ്ഞു. ഞാൻ ആരോട് ചോദിക്കാം? എനിക്ക് മുറി കയറാൻ ആരുടെ അനുവാദം വേണ്ട. ആരെയും വിളിക്കണ്ട. ചായ കുടിക്കേ. ചായ എന്നും കല്യാണിയാണല്ലോ ചായ കൊണ്ടിരുന്നത്. ഇന്ന് എന്തൊരു മാറ്റം. എന്താ കല്യാണി വന്നില്ലേ? ഓഹോ, കല്യാണി തന്നെ ചായ കൊണ്ടുവന്നാലേ കുടിക്കുള്ളോ? അതോ അവള് രാവിലെ കണി കണ്ടാലേ ഉണരുള്ളോ? സാറിന്റെ വേണ്ടാത്ത ഓരോ ശീലങ്ങള്. ചായ കുടിച്ചിട്ട് പെട്ടെന്ന് റെഡിയാവും, നമുക്കൊന്ന് ഷോപ്പിങ്ങിന് പോണം. ഞാൻ അങ്ങ് വരുന്നില്ല. ഷോപ്പിങ്ങിന് നീ അങ്ങോട്ട് പോയാ മതി, എനിക്കൊന്ന് ഒത്തിരി പ്രോഗ്രാം ഉള്ളതാ. ഞാനൊന്ന് ഷോപ്പിങ്ങിന് വിളിച്ചപ്പോ നിനക്ക് സമയമില്ല. ആ അടുക്കളക്കാരെ ആശുപത്രി കിടന്നപ്പോ രാവും പകലും ഇല്ലാതെ കൂട്ടിരിക്കാൻ നിനക്ക് സമയമുണ്ടായിരുന്നു. അറിയാതിരിച്ചിരിക്കണോ? ഹലോ ഹലോ, കട്ടാക്കി കളഞ്ഞു. നന്ദന, ആ ഫോണിങ് ഇതാ. നിന്നോടാ പറഞ്ഞ ഫോണിങ് തരാൻ. ഓരോരുത്തിമാര് രാവിലെ തുടങ്ങിയല്ലോ വിളിക്കാൻ. നന്ദന, കളിക്കത് ഫോണിങ് എടുക്കടി. ഓ, ഉടനെ വാട്സാപ്പിൽ വന്നല്ലോ മെസ്സേജ്. സ്വയം കണ്ണട ചിരിട്ടാക്കി നോക്കണ്ട രവിന്ദ്. മര്യാദക്ക് ഫോണിങ് താടി. ഫോൺ താടി. സീ നന്ദന, എനിക്ക് എന്റേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്, അതിൽ ആരും കൈകടത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല. Thank you.
പല്ലേലും ഒരു പെണ്ണുപിടിനെ തന്നെ കെട്ടാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ടാ ഞാൻ വീണ്ടും വന്നത്. അരവിന്ദ്, ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ ഇന്നത്തോടെ നിർത്തിക്കോണം. നീ ആരടി എന്നെ നിയന്ത്രിക്കാൻ? നീ കെട്ടാൻ പോകുന്ന പെണ്ണ് അത് കെട്ടുമ്പോഴല്ലേ നിന്റെ ഈ അധികാരം കാണിക്കലൊക്കെ. കല്യാണം കഴിഞ്ഞിട്ട് മതി, ഇറങ്ങടി ഇറങ്ങടി. അരവിന്ദേ, ഇളയമ്മയാടാ. തലവേദനയാണോ? ഒരു അസ്വസ്ഥത പോലെ. തലവേദനയില്ല, എന്നാ ഒരു അസ്വസ്ഥതയുണ്ട്. രാവിലെ മുതൽ വലത്തെ കണ്ണ് തുടിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അതേ പ്രശ്നം. ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. സർ, വലത്തെ കണ്ണ് തുടിക്കുന്നത് നല്ല സിഗ്നലാ. ഇറ്റ്സ് എ ഗുഡ് ഓമൻ. കൺഗ്രാറ്റുലേഷൻസ്. ഏയ് ബെറ്റി, എന്തിനാ ഇത്ര എക്സൈറ്റ്മെന്റ്? സാധാരണ തന്നെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അതല്ല സർ, പുരുഷന് വലത്തെ കണ്ണ് തുടിച്ചാലേ ലൈഫിൽ തന്നെ ടേണിംഗ് പോയിന്റ് വരുന്നാ പറയുന്നത്. അപ്പോ സാറിനിത് നല്ലതിനല്ലേ, അതുകൊണ്ട് എക്സൈറ്റഡ് ആയി പോയതാ. അതുള്ള രാവിലെ അമ്മ എന്തൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടു. ആ നടക്കട്ടെ, ലെറ്റ്സ് സീ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കാലോ. കംഫർട്ടബിൾ അല്ലെങ്കിൽ ലോഗോ അപ്രൂവൽ മീറ്റിംഗ് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്താലോ? ഏയ് നോനോ, ഇന്ന് ലോഗോ ഡിസൈൻ അപ്രൂവ് ചെയ്തേ പറ്റൂ. നാളെ മുതൽ മാർക്കറ്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ബ്യൂട്ടി പ്രോഡക്റ്റ് ആയതുകൊണ്ട് ലോഗോ ആകർഷണീയമായിരിക്കണം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. സർ, നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുന്നവരെല്ലാം ലീഡിംഗ് ഡിസൈനേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ലോഗോകളും മികച്ചതാകാൻ ചാൻസ് ഉണ്ട്. വെരി ഗുഡ് ബെറ്റി. കമല ഒന്ന് വിളിച്ചിട്ട് അമ്മ വീഡിയോ കോൺഫറൻസിന് റെഡിയാണ് ചോദിക്കുക. ശരി. ചില ഹലോ. ആ ചോദിക്കാം, ഒരു സെക്കൻഡ്. മാഡം, കമ്പനിന്ന് ലോഗോ അപ്രൂവലിന്റെ വീഡിയോ കോൺഫറൻസിന് റെഡിയാണോന്ന് ചോദിക്കുന്നു. റെഡിയാന്ന് പറ. ആ മാഡം റെഡിയാണ്, ഇപ്പൊ ഓൺലൈനിൽ വരും. ഏതാണ് ബെസ്റ്റ് എന്ന് അമ്മയും അച്ഛനും കൂടെ സെലക്ട് ചെയ്താൽ മതി. ഓക്കേ അനന്ത്, പ്ലേ ചെയ്തോളൂ, ഞങ്ങൾ റെഡിയാ.
പുറമേ ഡിസൈൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഏതെങ്കിലും സെലക്ട് ചെയ്യാമോ? എല്ലാം ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്യാനത്, വീണ്ടും കണ്ടാലേ ഒരു ജഡ്ജ്മെന്റ് കിട്ടൂ. ശരിയമ്മ. ഹലോ, എക്സ്ക്യൂസ് മീ മാം, ഞാൻ രാജീവ്. എനിക്ക് അർജന്റായിട്ട് ആനന്ദ് സാറിനെ ഒന്ന് കാണണം. ഞാൻ മുമ്പ് വിളിച്ച് പറഞ്ഞിരുന്നു സാർ മീറ്റിംഗിലാണല്ലോ, ഇപ്പൊ കാണാൻ പറ്റില്ല. നിങ്ങൾ പിന്നീട് ഒരിക്കൽ വന്നാൽ മതി. മാഡം പ്ലീസ്, ഞാനൊരു ഡിസൈനറാണ്, ഹെർബൽ പ്രോഡക്റ്റിന്റെ ലോഗോയായിട്ട് വന്നത്. ഇപ്പൊ ഓഫീസിന്റെ മുന്നിൽ തന്നെ ഉണ്ട്, ഒരു ചാൻസ് കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കും. മുമ്പ് വിളിച്ചപ്പോ ഈ ലോഗോയുടെ കാര്യം പറഞ്ഞല്ലോ. അതെ, എന്താ നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡും എക്സ്പീരിയൻസും? പറയാം മാം, എന്റെ പേര് രാജീവ്, ഫൈനാൻസ് കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞവൻ. മുമ്പും ചില പ്രോഡക്ട്സുകൾക്ക് വേണ്ടി ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വലിയ ഡിഫറൻ്റ് ആയിട്ടാണ് ഈ ഡിസൈൻ. ജസ്റ്റ് എനിക്ക് സാറിനെ ഒന്ന് കണ്ട് അതൊന്ന് പ്രസന്റ് ചെയ്താൽ മാത്രം മതി പ്ലീസ്. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യൂ. ഓക്കെ മാം, താങ്ക് യു. നിങ്ങൾക്ക് ഏത് ലോഗോ ഇഷ്ടപ്പെട്ടത്? ഇതുവരെ കണ്ട ലോഗോസ് എല്ലാം തന്നെ ഒരു ആവറേജ് ആ മോനെ. അതിലൊന്നും ഒരു ജീവന്റെ തുടിപ്പില്ല. ഞാൻ ഒട്ടും ഇംപ്രസ്ഡ് അല്ല ഒന്നിലും. ആനന്ദേ, നമ്മൾ പുറത്തിറക്കുന്ന പ്രൊഡക്റ്റ് എത്ര ബെസ്റ്റ് ആണെങ്കിലും അത് പാക്കറ്റിനകത്തായിരിക്കുന്നത്. അത് വാങ്ങി ഉപയോഗിച്ച് നോക്കിയാലേ അതിന്റെ ഗുണം കസ്റ്റമേഴ്സിന് മനസ്സിലാവും. അറിയാലോ, എല്ലാവരും ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നത് അതിന്റെ അട്രാക്റ്റീവ് ലോഗോയും അട്രാക്റ്റീവ് പാക്കേജും കണ്ടിട്ടാണ്. ആ ഒരു ആകർഷണീയതയൊന്നും ഇപ്പൊ കണ്ട ഒരു ലോഗോയ്ക്കും ഇല്ല. അതെ ആനന്ദേ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പറയാറ്. അതുപോലെ ഒറ്റ നോട്ടത്തിൽ കസ്റ്റമേഴ്സിനെ വീഴ്ത്തുന്ന ലോഗോ വേണം. കണ്ണെടുക്കാതെ നോക്കി നിൽക്കണം, അതാണ് ഒരു പ്രോഡക്റ്റിന്റെ സക്സസ്. വി നീഡ് ടു ഫൈൻഡ് സംതിങ് ഡിഫറെന്റ്. ഓക്കേ അമ്മേ, അങ്ങനെ ആവട്ടെ. എനിക്കൊരു ബ്രേക്ക് വേണം, ഒരു അഞ്ച് മിനിറ്റ്. എനിക്കൊരു ബ്രേക്ക് വേണം, ഒരു അഞ്ച് മിനിറ്റ്. ഓക്കെ മോനെ, ടേക്ക് യുവർ ടൈം, ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ബിറ്റി, കുറച്ച് വെള്ളം വേണം. ഓക്കെ സർ. കമല, കുടിക്കാൻ വല്ലതും വേണം. ഓക്കെ മാഡം. ആ കൃഷ്ണേട്ടാ, റജീന SMS ചെയ്തിട്ടുണ്ട്. ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിട്ട് ചെക്ക് അയക്കണം. അതയച്ചല്ലോ നമ്മള്. അവർക്ക് കിട്ടിയില്ലേ? സർ, ഹലോ, വരൂ. എക്സ്ക്യൂസ് മീ സർ. സർ, ഇത് മിസ്റ്റർ രാജീവ്, ലോഗോ ഡിസൈനറാണ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. നമ്മുടെ പ്രോഡക്റ്റിന് ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് വന്നിട്ടുണ്ട്, ഞാൻ പറയാൻ മറന്നുപോയി. സാറിന്റെ പെർമിഷൻ കിട്ടിയാൽ. അതിനെന്താ, ആ ഡിസൈൻ വാങ്ങി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. അമ്മ ഓൺലൈനിലുണ്ട്. ശരി സർ.